പ്രകോപനപരമായ പ്രസംഗത്തിന്റെ പേരിൽ എഴുത്തുകാരി അരുന്ധതി റോയെയും കശ്മീർ കേന്ദ്ര സർവകലാശാല മുൻ പ്രൊഫസർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെയും വിചാരണ ചെയ്യാൻ അനുമതി നൽകി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന. 2010 ഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിനിടെ ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ചായിരുന്നു ഇരുവർക്കുമെതിരെ കേസെടുത്തത്. ആസാദി ദി ഓൺലി വേ എന്ന പേരിൽ നടത്തിയ കൺവെൻഷനിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് സുശീൽ പണ്ഡിറ്റ് എന്ന വ്യക്തിയും റൂട്ട്സ് ഇൻ കശ്മീർ എന്ന കശ്മീരി പണ്ഡിറ്റ് സംഘടനയും ഇവർക്കെതിരെ പരാതി നൽകിയിരുന്നു. കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തുക എന്നതായിരുന്നു കൺവെൻഷന്റെ അജണ്ടയും അതിന്റെ ചർച്ചകളുമെന്ന് സുശീൽ പണ്ഡിറ്റ് പരാതിയിൽ ആരോപിച്ചിരുന്നു. പൊതുസമാധാനവും സുരക്ഷയും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളാണിതെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A, 153B, 505 എന്നിവ പ്രകാരം അരുന്ധതി റോയ്, ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈൻ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. അതേസമയം രാജദ്രോഹ കുറ്റം ചുമത്തിയുള്ള എല്ലാ വിചാരണകളും നടപടികളും നിർത്തിവെക്കാൻ 2022 സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനാൽ IPC 124A പ്രകാരമുള്ള വിചാരണ അംഗീകരിച്ചില്ല. കേസിലെ മറ്റ് രണ്ട് പ്രതികളായ കശ്മീരി വിഘടനവാദി നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനി, ഡൽഹി സർവകലാശാല അധ്യാപകൻ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഗിലാനി എന്നിവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല.